ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ളോഗ്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന അശോപ്പാണ്, നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഇത് നമുക്ക് കുറുക്കിയെടുക്കാനാണ് ഞാൻ ഇന്ന് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അശോപ്പൂ ഇട്ട് എണ്ണ കാച്ച ഇത് തലയിൽ തേക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ അശോപ്പൂ കുറുക്കി കഴിക്കുന്നത് നടുവേദനയ്ക്കൊക്കെ നല്ലതാണ്. ഇത് കുട്ടികളുടെ ദേഹത്തുണ്ടാകുന്ന ചൊറിയൊക്കെ മാറിക്കിട്ടാനും ഈ അശോപ്പൂ എണ്ണ കാച്ചി തേക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ അശോപ്പൂ. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അശോപ്പൂ കുറുക്കിയതാണ്. അപ്പം നമുക്ക് കുറുക്കിയതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ അശോപ്പൂ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്, ഞാൻ ഇത് ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരക്കപ്പ് അരി ഇട്ടിട്ട് ഞാൻ കുതിർത്തെടുത്തതാണ്. അപ്പോൾ ഇത്രയും അരി കുതിർത്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 150 ഗ്രാം കരിപ്പോട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കരിപ്പോട്ടി ഒന്ന് ഉരുക്കി അരിച്ചെടുക്കണം, കാരണം ഇതിനകത്തൊക്കെ അഴുക്കുണ്ടാവും. അപ്പം ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അശോകപ്പൂ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് പുഴുവൊക്കെ കാണും കേട്ടോ, ചെറിയ ചെറിയ. അപ്പം നിങ്ങളത് നോക്കിയിട്ട് എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ട് വേണം ഇതെടുക്കാൻ. അപ്പം ഞാൻ അടുത്ത് എടുത്തിരിക്കുന്നത് ഇത് ചുവന്ന പച്ചരിയാണ് കേട്ടോ. ഇത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, കുതിർത്തെടുത്താണ്, അത് മറക്കരുത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉരുക്കി എടുത്ത കരിപ്പൂട്ടിയാണ്, ഉരുക്കി അരിച്ചെടുത്തിരിക്കുന്നതാണ്, അതൊഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സിക്കകത്ത് ഒന്ന് അരച്ചെടുക്കണം. ഇതേ രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറുക്കിയെടുക്കണം. ഇനി നമുക്ക് ചെറിയ തീയിലിട്ട് കുറുക്കിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേന് തേങ്ങാപ്പാൽ ഒഴിക്കണം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പം ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതൊഴിച്ചു കൊടുക്കുകയാണ്. ഒരു 3 പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയിലിട്ട് അരച്ച് അരിച്ചെടുത്തതാണ്. കരിപ്പോട്ടി തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കരുത്. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ അശോപ്പൂ കുറുക്കിയത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ അശോപ്പൂ കുറുക്കിയത് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ, ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ഇതിനൊക്കെ വീണ്ടും ഒരു രെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.